മാധവ പീതാംബര ഞാൻ നിന്നെ ഓർക്കും ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ വേനൽ കനവിൽ പെയ്യുന്നില്ലേ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ ഡെലിവറി സമയത്ത് ഡോക്ടർമാർ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, റിസ്ക്കാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ മരിച്ചാലും കുഞ്ഞിനെ ഹരിയേട്ടന് കൊടുക്കാൻ ഉറച്ച അന്നങ്ങനെ തീരുമാനമെടുത്തത്. മനോജിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, പിന്നെന്താ നീ വിളിക്കായിരുന്നേ? ഒന്നിനും ഒരു മൂടില്ല, ആരെയും കാണണമൊന്നുമില്ല. നീ ഇന്ന് വല്ലതും കഴിച്ചായിരുന്നോ? നീ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഒന്നും വേണ്ട, വിശപ്പില്ല. മായ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട് അജയ. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിന്റെ പാതയായിരുന്ന ഒരാൾ പെട്ടെന്നങ്ങ് പോകുമ്പോ മനസ്സ് അതൊരിക്കലും സമ്മതിച്ച് തരില്ല ഹരി. നീ യാഥാർത്ഥ്യം ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. നിനക്കതിന് കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കൊരു കൗൺസിലിങ്ങിന് പോവാം. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മീര കൂടി അങ്ങോട്ട് പോയപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടൽ. ജോലിക്ക് പോയിട്ട് വന്ന് കയറുമ്പോൾ തൊട്ട് എന്തെങ്കിലുമൊക്കെ കലവില് പറഞ്ഞ് മായ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാ. ഇപ്പൊ വല്ലാത്തൊരു ശൂന്യത. ചില സമയത്ത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒറ്റപ്പെടലിൻ്റെ വേദന ഇത്രത്തോളം ഉണ്ടെന്ന് അത് അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, നാളെ മുതൽ നീ ജോലിക്ക് പോയി തുടങ്ങണം. ക്യാൻവാസിങ്ങിനൊന്നും പോയില്ലെങ്കിലും ചുമ്മാ റൂട്ടിലൊക്കെ പോയി എല്ലാവരും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പതിയെ പതിയെ എല്ലാം ശരിയാവും. കാലമായി കത്ത മുറിവില്ലെന്നല്ലേ പറയാറ്? നോക്കാം. നീ വന്നേ, ഫുഡ് കഴിച്ചിട്ടാവും ബാക്കി കാര്യങ്ങൾ. വാ വാ. Thank you.
മനുചേട്ടാ, മനുചേട്ടാ എഴുന്നേറ്റേ. ഇന്നെന്താ ഒരു ദിവസം പോലും ഇല്ലാത്തൊരു ഉറക്കം, ഒന്ന് എഴുന്നേൽക്കാൻ. നീ എന്താ ധന്യ, എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഉറങ്ങണ്ട? എന്താ കാര്യം പറ, ഹരിയേട്ടൻ അമ്മയും മീരയും ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ നിങ്ങൾ എന്താ ഒന്നും പറയാതിരുന്നേ? ഞാൻ പറഞ്ഞല്ലോ, അത് നീയും കേട്ടില്ലേ. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ധന്യ, നീ സാഹചര്യം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. എടി, ഹരിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യണ്ടേ? ധന്യ, മീര ഒന്ന് നോർമൽ ആകുന്നവരെ ഇവിടെ വിശാലിന്റെയും വിദ്യയുടെയും കൂടെ നിൽക്കട്ടെ. കുട്ടികളുടെ കൂടെ കളിയും ചിരിയായിട്ടൊക്കെ നടക്കുമ്പോ അവള് പെട്ടെന്ന് മിടുക്കിയായിക്കോളും. ആ നിൽപ്പേ, ഇവിടെ സ്ഥിരമായി പോയാ എന്ത് ചെയ്യും? ഹരിക്ക് ആകെ ഉള്ളൊരു കുഞ്ഞാ മീര. ഹരി അങ്ങനെ എന്നേക്കുമായ മീര ഇവിടെ നിർത്തിയൊന്നുമില്ല. എന്റെ പൊന്നുമോൾ അത് ഓർത്ത് പേടിക്കണ്ട. എന്നാലും അമ്മേനെ ഇവിടെ തന്നെ ആവാൻ സാധ്യതയുണ്ട്. അമ്മയോട് താമസിക്കട്ടെ, എന്റെ അമ്മയെ നോക്കേണ്ടത് ഞാനല്ലേ. ഇത്രയും നാള് അമ്മ മായയുടെ കൂടെ നിന്നു, ഇനി ഇവിടെ നിൽക്കട്ടെ. പറഞ്ഞപ്പോ തീർന്നു. ഇവിടെ ഒരു മാസം ഒപ്പിക്കാൻ ഞാൻ പെടുന്ന പാടം നിങ്ങൾക്കറിയാവോ? അതിന്റെ ഇടയിൽ അമ്മയും കൊച്ചുമൊക്കെ വന്നുവിട്ടാ എല്ലാം താളം തെറ്റും. നമ്മളെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം. ഈ കോട് പിടിച്ച് വീട്ടിൽ നിന്ന് മാറി നല്ലൊരു വീട് വെക്കണം, നല്ലൊരു കാറ് വാങ്ങിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ നടന്നോളും. ആ നടക്കണമെങ്കിലേ അതിനു വേണ്ടി പണിയെടുക്കണം, അതിന് പ്ലാനിങ് വേണം. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ പറ്റില്ല. നീ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ ഇതിനെ ആലോചിച്ച സമയങ്ങളെന്ന്? എന്റെ പ്ലാനിങ്ങുകൾ തെറ്റുന്നത് കൊണ്ടാ ഞാൻ ഈ പറയുന്നേ. നീ സമാധാനം ഇട്ടിരിക്കെ, നിന്റെ ഒരു പ്ലാനും തെറ്റില്ല. ഇപ്പൊ നീ ബഹളം വയ്ക്കാതെ കിടന്നുറങ്ങ്, എല്ലാം ശരിയാവും. ഇലക്ഷന് വാഗ്ദാനം കിട്ടുന്ന പോലെ ആവാതിരുന്നാ മതി. അതൊന്നും ഇല്ല, നീ കിടക്ക്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. എടി മീര നമ്മുടെ കുട്ടിയല്ലേ, അവള് കുറച്ചു ദിവസം ഇവിടെ നിക്കട്ടെ, അത് കഴിയുമ്പോ ഹരി അവളെ കൊണ്ടുപോയിക്കോളും. പ്ലീസ്. ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് പിള്ളേരെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിടാന്ന് വെച്ചാ അത് നടക്കില്ല. എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാ. നമ്മൾ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് നേരത്തെ റെഡിയായിട്ട് ഇറങ്ങിയാ നമുക്ക് ഈ ഓട്ടോ ഓടേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാ, ചോറെടുത്ത് ബാഗ് വെക്കാൻ പറയുമ്പോഴാ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് എടുത്ത് ബാഗ് വെക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, ബസ് വരുന്ന സമയത്ത് എന്നും വായു വലിച്ച് ഓടാനാ നമ്മുടെ വിധി. അതെ, ആ അമ്മയും മീരയും വീട്ടിലുണ്ട്. ആണോ? ഇന്നലെ ആരി കൊണ്ടൊന്നും വിട്ടേ. കുറച്ചു ദിവസം വിശാലിന്റെയും വിദ്യയുടെ കൂടെ നിൽക്കുമ്പോ മീരയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതിയാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേ. ഓ, എന്നാലും മായയുടെ കാര്യം ആലോചിക്കുമ്പോ വല്ലാത്തൊരു ഞെട്ടലാ. സന്ദീപേട്ടന്റെ അവസ്ഥ തന്നെ ആയിപ്പോയി അല്ലേ? അതെ, മായയുടെ മരണം മീരയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവള് വളരെ സ്മാർട്ടായ കൊച്ചായിരുന്നു, ഇപ്പൊ എപ്പോഴും ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഒരേ ഇരിപ്പാ. കുറച്ചു കാലത്തേക്ക് അങ്ങനെ ആയിരിക്കും, ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതല്ലേ. മനസ്സിനെ അതൊന്ന് അംഗീകരിപ്പിച്ചെടുക്കാൻ സമയമെടുക്കും. ഹരിയുടെ അവസ്ഥയും വലിയ കഷ്ടാ. മീരയെ വീട്ടിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ. അമ്മ അവിടെ ഉണ്ടായിരുന്നപ്പോഴും മീരയുടെ അടുത്തുനിന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഹരി ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടി ആയിരിക്കും അല്ലേ മീര ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്? അതെ, എന്തൊക്കെ ചെയ്താലും ഒടുക്കം നമ്മളെ സത്യം അംഗീകരിച്ചേ മതിയാവുള്ളൂ. പരസ്പരം തുണയായിരുന്ന ഒരാൾ പോയാൽ അവിടെ പകരം വെക്കാൻ ഒന്നുമില്ല. പോയത് പോയത് തന്നെയാ, അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. ഹരിയുടെ കാര്യം ആലോചിക്കുമ്പോ നല്ല വിഷമമുണ്ട്. മരിച്ചുപോയവര് പോയി, ജീവിച്ചിരിക്കുന്നവരല്ലേ കഷ്ടപ്പെടുന്നേ. മീര ഒരു പെൺകുട്ടിയല്ലേ, ഹരി ഒറ്റയ്ക്ക് എങ്ങനെ അവളെ വളർത്തിയെടുക്കുമോ എന്തോ. പെൺകുട്ടിയായാലും എന്താ കുഴപ്പം, എളുപ്പമല്ലേ. പെൺകുട്ടിയാവുമ്പോ അനുസരണ ഉണ്ടാവും, വളർന്നു വരുമ്പോ വീട്ടില് സഹായമാവും, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം ആൺകുട്ടികള് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല,
കൂട്ടുകൂടി നടന്ന് സകലമാന കുഴപ്പങ്ങളിലും ചെന്ന് തലവെക്കും. നിയന്ത്രിക്കാൻ ഒരു അച്ഛനുണ്ടെങ്കില് ഒരു പരിധിവരെ പേടിയുണ്ടാവും. അത് ശരിയാ. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വലുതായി തോന്നും. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്കറിയാം. മീരയുടെ അച്ഛന്റെ പ്രശ്നങ്ങൾ വലുതാണെന്ന് നിനക്ക് തോന്നും, കാരണം അതാണ് നീ കൂടുതൽ അറിയുന്നത്. നിന്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ബീനെ. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും തന്നെ. പിന്നെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിൽ ജീവിച്ച് ജീവിച്ച് നമുക്കതങ്ങ് ശീലമാവും. അങ്ങനെയൊക്കെയാ ജീവിതം. നീ ചെല്ല്, എല്ലാരും ഉള്ളതല്ലേ, കാണാം. അതവിടെ പോയി. മനച്ചേട്ടൻ കിടക്കുന്നില്ലേ? ഇല്ല, കുറച്ച് കണക്കുകൾ നോക്കാനുണ്ട്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാ ചാടിക്കടിക്കാൻ വരരുത്. ഞാൻ എപ്പോഴാണ് നിന്നോട് അങ്ങനെ ചെയ്തിട്ടുള്ളത്? പറയുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ നീ തന്നെയല്ലേ? അങ്ങനെ പറയാതെ മനോജേട്ടാ. ഇന്നേ വരെ മനോജേട്ടനോട് ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലേ. ഇല്ല. എന്ത് കാര്യമാണെങ്കിലും മനോജേട്ട തീരുമാനിക്കുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ, അതെനിക്ക് ഉറപ്പാ. അത് ശരിയാ. പക്ഷെ ഞാൻ എന്ത് തീരുമാനിക്കണോന്നുള്ളത് നീ പറയുന്നേ ഉള്ളൂ. വെറുതെ എന്നെ കളിയാക്കരുത് കേട്ടോ. നീ കാര്യം പറ. ആരുടെ കാര്യാ? മീര വളർന്നു വരെയല്ലേ. പെൺകുട്ടികള് നോക്കി നിൽക്കുമ്പോ വളർന്ന് വലുതാവും. ഹരി ഇപ്പൊ കരുതുന്ന പോലെ അവൾ എന്നും കുഞ്ഞായിട്ടൊന്നും ഇരിക്കൊന്നുമില്ല. ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോ അവളെ ശ്രദ്ധിക്കാനും നേർവഴി പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരമ്മ തന്നെ വേണം. അതിനെ ഹരി ഒരു കല്യാണം കഴിക്കുന്നതാ നല്ലത്. ഹരിയോട് ഒരു വട്ടം ഞാനത് പറഞ്ഞു. താല്പര്യം ഇല്ലാന്ന് കേട്ടപ്പോ ഞാനത് വിട്ടു. അത് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് എന്നാ പറ. ഹരി കല്യാണം വേണ്ടെന്ന് ഇപ്പൊ പറയുന്നതേ ഹരി അത് ഹരിക്ക് വേണ്ടിയാണെന്ന് കരുതിയ. അത് മീരയ്ക്ക് വേണ്ടിയാണെന്നൊരു ചിന്ത ഹരിക്ക് ഉണ്ടായ ഹരി ആ തീരുമാനം മാറ്റും. നമ്മുടെ ബീനയില്ലേ, അവളുടെ ഭർത്താവ് മരിച്ചിട്ട് അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്കല്ലേ ജീവിക്കുന്നത്? ഹരിയും മായ മരിച്ച് ഒറ്റയ്ക്കായി. ഇവർ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാ. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാ അത് രണ്ടുപേർക്കും ഉപകാരപ്രദമായിരിക്കില്ലേ? അല്ല, ബീന കല്യാണത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇല്ല. പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ആദ്യം ഹരിയുടെ സമ്മതം വാങ്ങിക്കണം. ബീനയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവളൊരു പാവ. ഒരു നല്ല ബന്ധം അവൾക്കിനി ആലോചിക്കാനും കല്യാണം നടത്താനും ഒന്നും അവൾക്ക് ആരുമില്ല. അതുകൊണ്ട് അങ്ങനൊരു ചിന്തയും പ്രതീക്ഷയൊന്നും അവൾക്കുണ്ടാവില്ല. പക്ഷെ ഹരി സമ്മതിച്ച ബീനയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ ആലോചിക്കുന്നേ? ആക്ച്വലി നീ പറഞ്ഞ ഒരു നല്ല കാര്യമാ. പക്ഷെ ഹരിയെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കുന്ന ഞാനിപ്പോ ആലോചിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്നാ വെറുതെ ഇരുന്ന് സമയം കളയാതെ നമുക്ക് ഉറങ്ങാം. അതൊന്നും വേണ്ട മനോജെ. ഇനിയൊരു കല്യാണം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അതുറപ്പാ. ഹരിയുടെ മനസ്സിനെയും മനസ്സിലാവും. ഹരിയുടെ ഭാര്യയായി മായയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞത് അവളുടെ ഭാഗ്യമാ.
മായോട് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരോടും ഹരി സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. പെങ്ങളുടെ കല്യാണത്തിന് ശേഷം ഒരാങ്ങളെ ചെയ്യേണ്ട ഒരു കടമയും ഞാൻ ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. പക്ഷേ ഹരി ഇന്നേ വരെ അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല. മനോജ് എന്തായി പറയുന്നേ? ആങ്ങളെ എന്ത് കടമ ചെയ്യണമെന്നാ മനോജ് ഉദ്ദേശിക്കുന്നേ? കാലമൊക്കെ മാറി, പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള ചിന്തകളും മാറേണ്ട സമയമായി. അതൊക്കെ ഹരിക്ക് മായയോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. അവളെ ഹരിക്ക് മറക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഹരി, നമ്മൾ മീരയെക്കുറിച്ചുകൂടി ചിന്തിക്കണ്ടേ? മീരയ്ക്ക് ഞാനില്ലേ, അവളെ ഞാൻ നന്നായിട്ട് നോക്കി വളർത്തും. അതിനെന്നെ ഒരു കല്യാണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ല ഹരി, മീര ഒരു പെൺകുട്ടിയാ. അവൾ വളർന്നു വരുമ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ അവളെ നോക്കുന്നതിൽ പരിധികൾ വരും. ഇക്കാലത്ത് അതൊക്കെ മാനേജബിളാണ്. എത്രയോ അച്ഛന്മാർ അമ്മയില്ലാത്ത പെൺകുട്ടികളെ വളർത്തുന്നു. ഇക്കാലത്ത് ആർക്കെന്ത് കാര്യത്തിന് സംശയം വന്നാലും നിമിഷ നേരം കൊണ്ട് അത് തീർക്കാനുള്ള വഴികളുണ്ട്. കാണും, പക്ഷേ സ്നേഹം നൽകാൻ ഈ പറഞ്ഞ വഴികൾക്കൊന്നും പറ്റില്ലല്ലോ ഹരി. ഞാൻ കല്യാണം കഴിക്കുന്നയാൾ മീരയെ സ്നേഹിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അങ്ങനെ ഉറപ്പ് കിട്ടുന്ന ഒരാളെ വിവാഹം കഴിച്ചാലോ? വേണ്ട മനോജേ, അതൊന്നും വേണ്ട. ഇനിയൊരു വിവാഹത്തിന് എന്റെ മനസ്സ് ഒരിക്കലും തയ്യാറാവില്ല. ഇഷ്ടമില്ലാത്തൊരു കല്യാണം കഴിച്ച് ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നശിപ്പിക്കാൻ ഞാനില്ല. വേണ്ട, അത് വിട്ടേക്ക്. ശരി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഹരിയുടെ ഇഷ്ടമാണല്ലോ വലുത്. എന്നാ ഞാൻ ചെല്ലട്ടെ. ഹലോ. ഹലോ, മീരയുടെ അച്ഛനല്ലേ? അതെ. ഞാൻ മീരയുടെ സ്കൂളിലെ ടീച്ചറ സംസാരിക്കുന്നേ. പറയൂ ടീച്ചർ. മീര സ്കൂളിലേക്ക് വരാത്തതുകൊണ്ട് ഞാനൊന്ന് വിളിച്ച് അന്വേഷിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ ലീവ് കുറേ ആയി. മീര ഇപ്പോ അവളുടെ അമ്മാവന്റെ വീട്ടിലാ. അടുത്ത ആഴ്ച മുതൽ സ്കൂളിൽ വിടാനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തോളാം. മീരയ്ക്ക് എങ്ങനെയുണ്ട്? അപ്പോഴത്തെ ഷോക്കിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ടോ? ആ, കുഴപ്പമില്ല, ഓക്കെ ആയി വരുന്നുണ്ട്. സഹിക്കാൻ പറ്റാത്തൊരു സംഭവമായിപ്പോയി. മായയുമായി എനിക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നതോ, പെട്ടെന്ന് അറിഞ്ഞപ്പോ എനിക്കും അതൊരു ഷോക്കായിരുന്നു. എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കാനല്ലേ നമുക്ക് കഴിയൂ. അതെ. മീരയ്ക്ക് അടുത്ത മാസം എക്സാം തുടങ്ങും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പെല്ലാം ഞങ്ങൾ ചെയ്തോളാം. മീര ആബ്സെന്റ് ആയ ദിവസത്തെ പോർഷൻസ് എല്ലാം മീരയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ച് കവർ ചെയ്യാം. താങ്ക് യു ടീച്ചർ. അടുത്ത ആഴ്ച തന്നെ മീരയെ ഞാൻ കൊണ്ടുവന്നോളാം. ഓക്കെ, ശരി ശരി. ഞാൻ മീരയെ കൊണ്ടുപോകാൻ വന്നതാ. ആ, മനോജേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു. മനോജനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു, സൈറ്റിലാണല്ലേ? അതെ. മോളെ, വിശാലിന്റെയും വിദ്യയുടെയും കൂടെ വന്നിട്ട് എങ്ങനെയുണ്ട്? അവർക്കൊപ്പം കളിക്കാൻ കൂടാറുണ്ടോ? ആ, കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ആ, സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിരുന്നു. തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ വിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ ഹരി, സ്കൂൾ ബസ്സിൽ വിടാനാണോ അതോ ഹരി കൊണ്ടാക്കുവോ? ഒന്നും തീരുമാനിച്ചില്ല, അതൊക്കെ നോക്കാം. ഞാൻ ബസ്സിൽ പോക്കോളാച്ച. അമ്മയുടെ നിക്കയല്ലേ? അല്ല, ഞാനും വരാം. ഹരി ഒറ്റയ്ക്ക് എങ്ങനെയാ മീരയുടെ കാര്യങ്ങൾ നോക്കുക?
അത് ശരിയാ. ആരെങ്കിലും ഇല്ലാതെ പാടായിരിക്കും ഹരി. അമ്മ ഉണ്ടെങ്കിൽ അതൊരു വലിയ സഹായമാവും. അമ്മ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മീരമോൾക്കും അത് സന്തോഷമാവും. എന്നാ നമുക്ക് ഇറങ്ങാം മോനെ. ഊണ് കഴിച്ചിട്ട് ഇറങ്ങാമേ, അല്ലെങ്കിൽ കടയിൽ നിന്ന് കഴിക്കേണ്ടി വരും. ശരി, കഴിച്ചിട്ടിറങ്ങാം. എന്നാ വാ മോനെ. മോളെ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. വീടടച്ചിട്ടിരിക്കുകയാണല്ലോ. അമ്മയെ ബെല്ലം അടിച്ചു നോക്കി. ഇല്ല, ഇവിടെ ആരുമില്ല. നീ ഹരി ഒന്ന് വിളിച്ചു നോക്ക്.